മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് കുറേ അധികം ഇൻസ്റ്റാഗ്രാം ഡി എംസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡിവൈസസ് ഉണ്ട് നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു ഡിവൈസിന് നല്ലൊരു 8 പണി കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിലിമോ അല്ലെങ്കിൽ ഒരു സീരീസ് കാണാനുള്ളൊരു ടോട്ടൽ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലത്തെ ഒരു മെയിൻ കാര്യത്തിനാണ് പണി കിട്ടിയത്. അപ്പോൾ അങ്ങനെ പണി കിട്ടിയപ്പോൾ ഞാനത് ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത്രണ്ട് ശരിയായില്ല, ടോട്ടലി ഒട്ടും റെഡി ആയില്ല. അപ്പോൾ കുറേ അധികം അഡ്ജസ്റ്റ്മെൻ്റ് വെച്ചിട്ട് നടത്തി നോക്കിയപ്പോഴും പഴയ ഒരു ഫീലിൽ നമ്മൾ കാണുന്നൊരു സംഭവങ്ങളൊന്നും എനിക്ക് പിന്നെ തിരിച്ചിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് മൂഡ് പോയി. ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു വൈബും കാര്യങ്ങളൊന്നും പിന്നീട് എനിക്ക് വന്നില്ല. പിന്നെ കുറേ അധികം ഡി എംസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇതിനൊന്ന് ഇട്ടേച്ചിട്ട് പോകാൻ തോന്നിയില്ല. ഓക്കെ, അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ അംബ്രല്ല അക്കാഡമി കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഈ ഒരു റിവ്യൂവിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ള പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സംഭവം ഒരു ദിവസം ഈ ഒരു സീരീസിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ഇൻസിഡൻറ്റിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ദിവസം തന്നെ കുറച്ച് ലേഡീസ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ടൈപ്പിലുള്ള കുറച്ച് കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വിധത്തിലും ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സൊന്നും ഇല്ലാണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിപ്പോൾ ഈ ജന്മം നൽകി സ്ത്രീകൾക്കൊന്നും അറിയില്ലത് എന്താ സംഭവം എന്ന് അവർ കംപ്ലീറ്റായിട്ട് കീഴിവരിക്കുന്നൊരു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെജിനൽ ഹാർഗീവ്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ എക്സ്ട്രാ ഓർഡിനറി കഴിവുകളുള്ള ഈ കുട്ടികളെ ദത്തെടുക്കുന്നുണ്ട്. ആൻഡ് ഇവരെ എല്ലാം ഒരുമിച്ച് ഫോം ചെയ്തിട്ട് അംബ്രല്ല അക്കാഡമി എന്ന് പറയുന്നൊരു ടീമിനെ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പോസിറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ ഒരു വിധത്തിൽ ഈ ഒരു സീരീസ് കാണാനുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ആദ്യത്തെ ഒരു കാര്യം ഈ സീരീസിൻ്റെ ഒറിജിൻ സ്റ്റോറി. മിക്ക കോമിക്കിലും അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സംഭവങ്ങളിൽ അങ്ങനെ ഒറിജിൻ സ്റ്റോറികൾ പറയണം എന്നില്ല. ചിലയിടത്തൊക്കെ ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറായി എന്നതിനെ കുറിച്ചിട്ടുള്ള ഒറിജിൻ സ്റ്റോറി എല്ലാത്തിലും വരണം എന്നില്ല. മിക്കതിലും ഒരു ഡയറക്റ്റ് എൻട്രിയാണ്. ബാക്കി എടുത്ത് നോക്കുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരു ഒറിജിൻ സ്റ്റോറി സംഭവങ്ങൾ കൊടുക്കാറില്ല. എല്ലാവരും അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ കണ്ടതിൽ കുറേ അധികം ഈ ഒറിജിൻ സ്റ്റോറീസ് ഇല്ലാത്ത കുറേ അധികം ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഒറിജിൻ സ്റ്റോറി സംഭവങ്ങളിൽ ഈ ഒരു സീരീസ് അടിപൊളിയാണ്. കാരണം അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ആ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നതും അവിടുന്ന് ഈ ഒരു സീരീസിനെ പിന്നീട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതും അതും സംഭവങ്ങളൊക്കെ കാണാൻ നല്ല കൗതുകമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഈ സീരീസിൻ്റെ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് സൂപ്പർ ഹീറോ പവേഴ്സിനെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചൊരു സീരീസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർ പെർഫോമൻസും ഉണ്ട്. അതായത് ആ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ആ ഒരു പെർഫോമൻസ് കൊണ്ട് നമ്മളാ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി വരും. കാരണം അത്ര അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെ ഈ സൂപ്പർ ഹീറോ പവേഴ്സിനെ അങ്ങനെ അത്ര ഡീപ്പായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് പോയിട്ടില്ല. എന്നുവെച്ചാൽ അതിന് ഇമ്പോർട്ടൻസൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തതിന് ശേഷമേ ഈ സൂപ്പർ ഹീറോ പവേഴ്സിനൊക്കെ ഒരു വലിയൊരു ഫോക്കസ് കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ സീസണിലൊന്നും സൂപ്പർ ഹീറോ പവേഴ്സിന് അങ്ങനെ അത്ര ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. അവിടെ അവിടെ ചിലത് ഇതൊക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ സീസണിലെത്തുമ്പോഴാണ് അതിനെ കുറിച്ചിട്ട് കാര്യമുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അതായത് ഒരു ഗ്രാഫിക് നോവല് ഒരു സീരീസായിട്ടുള്ളെങ്കിൽ ഒരു ഫിലിമായിട്ട് എടുക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ DC അല്ലെങ്കിൽ മാർവലിൻ്റെ ടൈപ്പിൽ വരുന്ന കുറച്ച് സീരീസ് അല്ലെങ്കിൽ ഫിലിംസ് മാത്രമേ ഇതുവരെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൂ. പക്ഷേ മറ്റുള്ളവരുടെ ഇതുപോലത്തെ സീരീസും ഫിലിംസും ഒക്കെ വരുമ്പോൾ എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. അതായത് അംബ്രല്ല അക്കാഡമി കണ്ടപ്പോഴുള്ളൊരു ഫീലും കാര്യങ്ങളൊന്നും എനിക്ക് മുന്നുള്ളൊരു നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഫിലിമോ സീരീസോ കണ്ടിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളും പിന്നെ ആ സ്റ്റോറിയെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മിക്ക നെറ്റ്ഫ്ലിക്സിൻ്റെ ഫിലിംസും സീരീസും പരാജയപ്പെട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള കുറച്ച് സീരീസിൻ്റെ ഫിലിംസിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നോക്കുമ്പോൾ അംബ്രല അക്കാഡമി നല്ല മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഗ്രാഫിക് നോവലിന് അത്ര അടിപൊളിയായിട്ട് ഇവരൊരു സീരീസ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ കാര്യം ഈ സീരീസിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ്. ഒരു സൂപ്പർ ഹീറോ ടൈപ്പിലുള്ള ഒരു സീരീസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള എഫേർട്ടുണ്ട്. കാരണം എന്തായാലും ഒരു എന്താ പറയുക, നോൺ ഇന്ത്യൻ ടൈപ്പിലുള്ളൊരു സീരീസ്, അതായത് ഇപ്പോൾ ഒരു അമേരിക്കൻ ആണെങ്കിലും മറ്റുള്ള ഏത് ഭാഷയിലുള്ള സീരീസ് ചെയ്യാനാണെങ്കിലും പൊതുവേ ഒരു ഇന്ത്യൻ സീരീസ് ചെയ്യുന്നതിനേക്കാൾ 10x അല്ലെങ്കിൽ ഒരു 5x ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഒരു സൂപ്പർ ഹീറോ സീരീസൊക്കെ ചെയ്യുമ്പോൾ അത് അതിലും കൂടുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ CGI സംഭവങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. കാരണം അവരുടെ ആ ഒരു സൂപ്പർ ഹീറോ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത്ര അടിപൊളിയുള്ള വിഷ്വൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിലുള്ള എഫേർട്ട് വേണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഈ സീരീസ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് മേക്കിംഗ് ക്വാളിറ്റിയിൽ ഈ ഒരു സീരീസ് പൊളിയാണ്, വേറെ ലെവലാണ്. നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാലും ഈ ഒരു സീരീസിൽ കാണിക്കുന്ന, അതായത് സീസൺ 1 സീസൺ 2 കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. എന്ന് വെച്ചാൽ മിക്ക സീൻസിലും പല മിസ്റ്ററീസും കടന്നു വരുന്നുണ്ട്. ആൻഡ് ആ ഒരു മിസ്റ്ററികൾക്കൊന്നും അത്ര വലിയ ഡീപ്പായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സീസൺ 3 വേണ്ടിയിട്ടുള്ളൊരു ബിൽഡപ്പ് ആയിരിക്കാം അതൊക്കെ. എന്തായാലും ഈ ഒരു 2 കണ്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് പിന്നെയും, അതായത് സീസൺ 1 മുതൽ സീസൺ 2 വരെ വീണ്ടും കാണാനുള്ളൊരു മൈൻഡ് തോന്നിയേക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സീരീസ് കണ്ടുകഴിഞ്ഞപ്പോൾ, അതായത് സീസൺ 1 സീസൺ 2 കണ്ടുകഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് റിവ്യൂ അല്ലാണ്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അതായത് സീസൺ 3 എത്തിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ സീസൺ 1 സീസൺ 2 വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതും കൂടി വേണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്യാം. ഈ ഒരു സീരീസിലെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു സീരീസിൽ ഇപ്പോൾ ഇതിലെ 7 പൊളിയൊക്കെ തന്നെയാണ്. അവർ വേറെ ലെവലായിട്ട് പെർഫോമൊക്കെ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ എനിക്കിതിൽ ഫേവറേറ്റ് ആയിട്ട് 3 നമ്പർ 5 തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ. ആ ഒരു ആർട്ടിസ്റ്റ്, അതായത് ആ ഒരു ആർട്ടിസ്റ്റിനൊരു 15 or 16 വയസ്സുള്ളൂ, പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ സകല മാനറിസും ആ സ്പെസിഫിക് സീനിൽ വരുന്ന നോട്ടം കാര്യങ്ങളൊക്കെ കാണുമ്പോണ്ടല്ലോ, നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു ആർട്ടിസ്റ്റായിട്ട് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്യുന്നത്, വേറെ ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിലെ മെയിൻ ക്യാരക്ടർ എന്ന നിലയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് തന്നെ എടുത്ത് പറയണം. കാരണം അത്രയും പൊളിയായിട്ട് പല സെഗ്മെൻസിലും പെർഫോം ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എല്ലാവരും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ 2 ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, അതായത് ഈ സീരീസിലെ ക്ലോസും അതുപോലെ തന്നെ ബെൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ബെൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറാവും. പക്ഷേ ഇവ ഈ 2 കൊണ്ടുവരുന്നൊരു കെമിസ്ട്രി സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. കാരണം ക്ലോസ് ഒരു മാതിരി എന്താ പറയുക, ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ പോലെയാണ് പല സീൻസിലും. കാരണം ആളുടെ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു എന്താ പറയുക, ഗോസ്റ്റിനൊക്കെ കാണാനൊരു കഴിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ ലെവലാണ് പുള്ളിക്കാരൻ. കാരണം ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ബെന്നുമായിട്ടുള്ളൊരു കുറച്ചധികം സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഈ സീരീസിൽ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നല്ല കൗതുകമായിട്ട് തോന്നുന്ന കുറേ അധികം സെഗ്മെൻറ്റ്സ് ഈ 2 ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ കാണാൻ നല്ല രസമായിട്ട് തോന്നിയിരുന്നു. പേഴ്സണലി എനിക്ക് ഈ 2 ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ 2 ആർക്കൊക്കെയാണ് ഇഷ്ടമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.